ബിനിലാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് ബിനിൽ ഈ അറസ്റ്റിലായിരുന്നപ്പോഴുണ്ടായിരുന്ന ഏഴുപേരിൽ അഞ്ചു പേർ മാത്രം കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന അവസ്ഥ പ്രതികൾ പ്രതികളിങ്ങനെ ആവിയായി പോകുന്നത് മാധ്യമങ്ങൾ നിരന്തരം ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അവർ ഈ അറസ്റ്റ് വാർത്ത അറിഞ്ഞെത്തിയവർ മാത്രമാണ് എന്നുള്ളതായിരുന്നു അവരുടെ ഒരു വിശദീകരണം പക്ഷെ അങ്ങനെയല്ല കൂടെ ഉണ്ടായിരുന്നവരാണ് എന്തിനാണ് തന്നോട് മാത്രം വിവേചനം എന്ന് ശബ്ദം ചോദിക്കുന്നത് വ്യക്തമാണ് നമ്മുടെ ക്യാമറയിൽ എക്സൈസിന്റെ നടപടിയിൽ വലിയ വീഴ്ചയുണ്ടെന്ന് അഡീഷണൽ എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതായത് ഈ കേസിൽ രണ്ടുപേരെ ഒഴിവാക്കിയത് സംശയകരമാണ് അവർക്ക് ഈ കേസിൽ സംശയിക്കത്തക്ക സാഹചര്യമുണ്ട് യാതൊരു പരിശോധനയും കൂടാതെ അവരെ ഒഴിവാക്കിയെന്നാണ് അഡീഷണൽ കമ്മീഷണറുടെ റിപ്പോർട്ടിലുള്ളത് ആ കാര്യം തന്നെയാണ് ഈ കേസിലെ കൂട്ടുപ്രതിയും ചോദ്യം ചെയ്യുന്നത് എക്സൈസ് ഓഫീസിനുള്ളിൽ വെച്ച് ഈ പ്രതികളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയുള്ള സംഭവ വികാസങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അതിൽ ഈ കേസിൽ പിടിയിലായിരിക്കുന്ന ഷബ്നയാണ് ഈ നടപടി തന്നെ ചോദ്യം ചെയ്യുന്നത് തനിക്കൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുപ്രതിയായിട്ടുള്ള തായ്ബയെ മാത്രം ഈ കേസിൽ നിന്ന് എന്തിനു ഒഴിവാക്കുന്നു എന്നതാണ് അവർ എക്സൈസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നത് ഈ കേസിൽ ഒരാൾ കൂടിയുണ്ട് തൈബ എന്ന ലേഡി തായ്ബയെ മാത്രം മാറ്റി നിർത്തുന്നത് എന്തിനു വേണ്ടിയാണ് എന്നതാണ് അവർ എക്സൈസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നത് ഈ സമയത്ത് തായ്ബയുടെ ഭർത്താവും ഈ കേസിലെ മുഖ്യപ്രതിയുമായിട്ടുള്ള വ്യക്തിയാണ് ആ വന്ന ഈ ചിത്ര ദൃശ്യങ്ങളിൽ തന്നെ മാറ്റിക്കൊണ്ടു പോകുന്നത് ആ സമയത്ത് ഇവർ നേരെ പോകുന്നത് ഈ സ്വപ്നം കയറിപ്പോകുന്നത് ഇത് ചോദ്യം ചെയ്ത് കയറിപ്പോകുന്നത് ഈ കേസിൽ സസ്പെൻഷനിലുള്ള നേരത്തെ എക്സൈസിൻ്റെ ഇൻസ്പെക്ടർ എൻ ശങ്കറിൻ്റെ മുറിയിലേക്കാണ് അവർ കയറിപ്പോകുന്നത് ആ മുറിക്കുള്ളിൽ മുറിക്കുള്ളിലെത്തിയും അവർ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് ഈ പ്രതികളെ ഒഴിവാക്കിയ നടപടി കൂട്ടുപ്രതികൾ തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു കാരണം ഇവർ ഒരുമിച്ചുണ്ടായിരുന്നവരാണ് എന്തുകൊണ്ട് രണ്ടു പേരെ മാത്രം മാറ്റുന്നു എന്ന ചോദ്യം ആ ഈ തർക്കം ഈ അറസ്റ്റ് നടപടികൾക്കിടയിൽ തന്നെ ഉണ്ടായി ഈ വിവാദങ്ങൾക്കെല്ലാം കാരണമായത് ഇതിൽ പുറത്തു വന്ന ചിത്രമാണ് ആദ്യം പുറത്തു വന്ന ചിത്രത്തിൽ ഏഴ് പേരുണ്ട് എന്നാൽ അറസ്റ്റ് നടപടികളിലേക്ക് വന്നപ്പോൾ അത് അഞ്ചായി ചുരുങ്ങി എന്നതാണ് എക്സൈസിനെ വെട്ടിലാക്കിയ സംഭവം അതിലാണ് ഒരു അട്ടിമറി നടന്നുവെന്ന് അഡീഷണൽ എക്സൈസ് കമ്മീഷണർക്ക് തന്നെ പ്രഥമർഷിയ സംശയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിന് കൂടുതൽ ബലം പകരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത് അതായത് ഈ അറസ്റ്റിന് ശേഷം ഈ പ്രതികളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ച സമയത്ത് അഞ്ചു പേരെ മാത്രമാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നത് ആ സമയത്താണ് ആ നടപടിയെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള ഷബ്ന തന്നെ ചോദ്യം ചെയ്യുന്നത് അതായത് താൻ മാത്രമല്ല തനിക്കൊപ്പം മറ്റൊരു പ്രതി കൂടി ഉണ്ടായിരുന്നു തൈബ തൈബ എന്തിന് ഈ കേസിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന ചോദ്യം എക്സൈസ് ഉദ്യോഗസ്ഥരോട് ഈ കേസിലെ പ്രതിയായ ഷബ്നയാണ് ഉന്നയിക്കുന്നത് അത്തരത്തിൽ അഡീഷണൽ എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ആ ഗുരുതര വീഴ്ച ആ ഗുരുതര വീഴ്ച കൃത്യമായി ബോധ്യപ്പെടുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സ്വാഭാവികമായും ഇപ്പോൾ കേസിൻ്റെ അന്വേഷണം എക്സൈസിൻ്റെ ക്രൈംബ്രാഞ്ച് വിഭാഗമാണ് നടത്തുന്നത് അവർ ഈ തൈബയടക്കമുള്ളവരെ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ പ്രതി ഈ പ്രതികളിൽ നിന്ന് തൈബയോടൊപ്പം തന്നെ മുഹമ്മദ് ഫൈസൽ എന്ന കാസർഗോഡ് സ്വദേശിയും കൂടി ഈ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ ശരി ബിനിൽ നമുക്കെന്തായാലും ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം ആ ദൃശ്യത്തിൽ കൃത്യമായി മാതൃഭൂമിയുടെ ക്യാമറയിൽ ശബന പറയുന്നുണ്ട് തൈവ കൂടി ഉണ്ടല്ലോ എന്തിനാണ് മാറ്റി നിർത്തുന്നത് എന്ന ചോദ്യം നമുക്കൊന്നുകൂടി കേൾക്കാം